ഇപ്പൊ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന കാലികമായ ഒരു പ്രതിസന്ധിയാണ്. ചെറുപ്പക്കാർ മനസ്സിലാക്കണം, നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാം. ഇപ്പൊ മലപ്പുറത്ത് ധർണ കഴിഞ്ഞ് വരികയാണ് ഞങ്ങൾ. നാളെ മുതൽ നമ്മൾ ഏറ്റെടുക്കേണ്ട വലിയൊരു ദൗത്യം ഉണ്ടാവും. കേരളത്തിലെ വഖഫ് ബോർഡിന്റെ നിയമനങ്ങൾ മുഴുവൻ പി എസ് സിക്ക് വിടാനാണ് ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നത്. ഏത് ഗവൺമെന്റ്? ഗവൺമെന്റിന്റെ നിറമോ കൊടിയോ ഒന്നും നോക്കിയിട്ടല്ല നമ്മൾ പറയുന്നത്. വഖഫ് ബോർഡിൽ ആകെ ഒരു 106 നിയമനങ്ങളിൽ 106 പോസ്റ്റ് വഖഫ് ബോർഡിലുണ്ട്. അതിൽ 62 എണ്ണമാണ് ശരിക്കും എൻട്രി കേഡർ എന്ന് പറയുന്ന നേരിട്ട് നിയമിക്കാൻ പറ്റിയതുള്ളത്. ഞാൻ ഈ പറയുന്ന വിഷയം നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം, കാലികമാണ്. 62 പോസ്റ്റ് മാത്രമേ എൻട്രി കേഡറിലുള്ളൂ, 44 പ്രമോഷനാണ്. അതേസമയത്ത് കേരളത്തിൽ സമാനമായ ഒരുപാട് ബോർഡുകൾ വേറെ ഉണ്ട്. അവിടെ അവര് നിയമിക്കുന്ന സംവിധാനം ഇപ്പോഴും നിലവിലുണ്ട്. കോൺട്രാക്ട് ജീവനക്കാരെ നിയമിക്കുന്ന ബോർഡുകളുണ്ട്. വഖഫ് ബോർഡിനെ സംബന്ധിച്ചിടത്തോളം വഖഫ് ബോർഡ് അള്ളാഹുവിൽ അർപ്പിതമായ സ്വത്തുക്കളുടെ സംരക്ഷണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ഒരു ബോഡിയാണ്. എറണാകുളത്തൊരു കേന്ദ്ര ഓഫീസും തിരുവനന്തപുരം, ചങ്ങനാശ്ശേരി, തൃശ്ശൂര്, മഞ്ചേരി, കണ്ണൂര്, കോഴിക്കോട് 6 ഓഫീസുകളും കാസർകോട്ട് ഒരു എക്സ്റ്റൻഷൻ സെന്ററും കൗണ്ടറും ഉള്ള ഒരു സംവിധാനമാണ് വഖഫ് ബോർഡ്. ഈ വഖഫ് ബോർഡിൽ ഒരു ഒഴിവ് വന്നാൽ ജീവനക്കാരെ നിയമിക്കേണ്ടത് എങ്ങനെയാ? ഞാനിതൊരു കാലിക വിഷയം എന്ന രീതിയിലാണ് നിങ്ങളോട് പറയുന്നത്. ഉമ്മത്ത് ഒന്നിച്ച് നിൽക്കണമെന്ന് അത്തിപ്പറ്റ ഉസ്താദ് എപ്പോഴും പറയാറുണ്ടേ. അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. വഖഫ് ബോർഡിലെ ജീവനക്കാരെ, വഖഫ് ബോർഡിലെ ജീവനക്കാരെ ശരിക്കും നിയമിക്കുന്ന ആരാ? എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നേരിട്ട് നിയമിക്കല്ല ചെയ്യുന്നു. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിന്ന് സീനിയോറിറ്റി അടിസ്ഥാനത്തിൽ ലിസ്റ്റ് വാങ്ങും. സീനിയോറിറ്റി രജിസ്റ്റർ, സീനിയോറിറ്റി ഒരു വിഭാഗീയതയില്ല, ഇട്ടക്കാരെ നിയമിക്കാറൊന്നുമില്ല. ഒരു തസ്തികക്ക് 12 പേരെ ചോദിക്കും. 12 പേരെ എഴുത്തു പരീക്ഷ നടത്തി പിന്നെ ഇന്റർവ്യൂ ചെയ്ത് യോഗ്യത ഉണ്ടോ നോക്കിയിട്ട് അവരെ നിയമിക്കും. 6 മാസത്തെ താൽക്കാലിക നിയമനം, കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ പിന്നെ തുടർ നിയമനം. ഇത് വഖഫ് ആക്ട് അനുസരിച്ച, കേരളത്തിലെ വഖഫ് റെഗുലേഷൻ അനുസരിച്ച്, ഈ വഖഫ് റെഗുലേഷൻ അനുസരിച്ച് കൃത്യമായി നടത്തുന്ന ഈ സംവിധാനം ഇതേപോലെ വിവിധ ബോർഡുകൾ ചെയ്യുന്നുണ്ട്. യൂണിവേഴ്സിറ്റികൾ നിയമിക്കുന്നുണ്ടല്ലോ. കാര്യക്ഷമതയ്ക്ക് വേണ്ടിയാണ് ഈ ചെയ്യൽ. പി എസ് സിക്ക് കൊടുത്തെങ്കിലേ കാര്യക്ഷമമാകൂ എന്ന് പറയുന്നവർ യൂണിവേഴ്സിറ്റികളിൽ, വിവിധ ബോർഡുകളിൽ ഇതുപോലെ നിയമിക്കപ്പെടുന്ന ആളുകളെ കുറിച്ച് എന്തേ ഒന്നും ഉണ്ടാത്തത്? അത് പറയുമ്പോഴേക്കും 2 കാര്യമാണ് എടുത്തു പറയാറുള്ളത്. ഞാൻ പച്ചയായി തന്നെ പറയുന്നു, രാഷ്ട്രീയം പറഞ്ഞു എന്നൊന്നും ആരും മനസ്സ് കരുതണ്ട. ഒറ്റയടിക്ക് പറയാറുള്ളത് ആദ്യം വർഗീയമാണ്. സമുദായത്തിന്റെ കാര്യം പറഞ്ഞാൽ അപ്പൊ അത് വർഗീയമാണ്. 2 പറയും അത് മുസ്ലിം ലീഗിന്റെ താല്പര്യത്തിന് വേണ്ടിയാണ്. രാഷ്ട്രീയ പാർട്ടി അതിന്റെ പാട്ടിന് വിട്ടേക്ക്. അവർക്ക് പാർട്ടി സംവിധാനങ്ങളും അതിന്റെ മാർഗങ്ങളും രേഖകളും ഒക്കെ ഉണ്ടാവും. സമുദായത്തിന്റെ കാര്യം പറയുകയും ചെയ്യും. വഖഫ് ബോർഡ് എന്ന് പറയുന്നത് വഖഫ് സ്വത്തിന്റെ നിയന്ത്രണ ബോഡിയാ. പാർട്ടിക്കല്ല ഇവിടെ വഖഫ് ഉള്ളത്, ദീനിനാണ് വഖഫ്. മതസംഘടനകൾ ആ കാര്യത്തെ കുറിച്ച് എന്തോ പറയുന്നു, അഭിപ്രായം ചോദിക്കും. മുസ്ലിം സമുദായത്തിന്റെ വഖഫ് സ്വത്ത് കൈകാര്യം ചെയ്യുന്നത് പള്ളികൾ, മദ്രസകൾ, മതസ്ഥാപനങ്ങൾ, രാഷ്ട്രീയമല്ല. അതിനെ കേവല രാഷ്ട്രീയമാക്കി തള്ളണ്ട. വേഗം വർഗീയമാക്കുകയും വേഗം രാഷ്ട്രീയമാക്കുകയും ചെയ്താൽ പിന്നെ ആളുകൾ ചേരിതിരിയല്ലോ. ആ ചേരിതിരിവ് ഈ കാര്യത്തിൽ ഉണ്ടാകാൻ പാടില്ല. എന്തുകൊണ്ട്? ഞാൻ പറയുന്ന വിഷയം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഉൾക്കൊള്ളുക. കഴിവും പ്രാപ്തിയുമുള്ള ഉദ്യോഗസ്ഥന്മാർ വരണമെന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ വഖഫ് ബോർഡിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരിൽ ആരെങ്കിലും കഴിവ് കെട്ടവരുണ്ടോ എടുത്തു പറയട്ടെ. ഏത് കഴിവ് കെട്ട ഉദ്യോഗസ്ഥനാണ് നിയമിച്ചതെന്ന് എടുത്തു പറയട്ടെ. വഖഫ് റെഗുലേഷൻ ആക്ടിന് വിരുദ്ധമായി ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെ നിയമിച്ച സംഭവം പറയട്ടെ. സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ ചെയർമാനായ, അതിനുമുമ്പ് സയ്യിദ് ബഹുമാനപ്പെട്ട അദ്ദേഹത്തിന്റെ പിതാവ് ഉമർ അലി ശിഹാബ് തങ്ങൾ ചെയർമാനായ ബോർഡിനെ കുറിച്ചല്ലേ ആരോപണം പറയുന്നത്? എങ്കിൽ പി എസ് സി വഴി നിയമിക്കപ്പെട്ട ബോർഡുകളെ കുറിച്ച് ഒന്ന് നോക്കാം നമുക്ക്. സംസ്ഥാനത്തെ ഭരണവകുപ്പിൽ പി എസ് സി വഴി ഒരുപാട് നിയമനങ്ങൾ നടത്താറുണ്ടല്ലോ. വനം വകുപ്പിലെ നിയമനം പി എസ് സിയിലെ നടത്താറുള്ളത്? ആരാ മരം മുറിച്ചു കൊണ്ടുപോയ കേസ് ഉണ്ടാക്കിയത്? കഴിവാ കഴിവ് കേടാണത്? നമ്മളതൊന്നും ചർച്ച ചെയ്യാറില്ല. നമ്മളത് ഈ വേദിയിൽ ചർച്ച ചെയ്യുന്നില്ല.
പക്ഷേ കഴിവിന്റെയും കഴിവുകേടിന്റെയും കാര്യം പറയുമ്പോൾ ഒരുപാട് കാര്യം പറയേണ്ടി വരും. മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ടുള്ള വിവാദത്തിൽ ഉദ്യോഗസ്ഥന്മാർ കൊടുത്ത ചില നിർദ്ദേശങ്ങൾ, അവർ പി എസ് സി വഴി വന്ന ആൾക്കാരല്ലേ. കഴിവ് എന്നത് അഴിമതി ചെയ്യാതിരിക്കാനുള്ള യോഗ്യതയല്ല. അഴിമതി ചെയ്യാതിരിക്കണമെങ്കിൽ കൃത്യമായി ധർമ്മബോധം വേണം. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അള്ളാഹുവിനെ ഭയപ്പെടണം. നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോ നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞ പ്ലസ് ടു എക്സാം, ഹയർ സെക്കൻഡറി എക്സാം റിസൾട്ട് ഒന്ന് എടുക്ക്, നെറ്റിലുണ്ടല്ലോ. ഏറ്റവും കൂടുതൽ വിജയികളെ സൃഷ്ടിച്ചതും ഏറ്റവും നല്ല മാർക്ക് കിട്ടിയതും പ്രൈവറ്റ് സ്കൂളുകൾക്കാണ്. ഉറപ്പാണ്, പ്രൈവറ്റ് സ്കൂളുകൾക്കാണ് എന്ന് പറഞ്ഞാൽ അർത്ഥം സ്വകാര്യ മേഖലയിൽ നിയമിക്കപ്പെടുന്നവരൊക്കെ യോഗ്യത ഇല്ലാത്തവരാണെന്നാണ് അതിന്റെ അർത്ഥം. യോഗ്യത എന്ന് പറയുന്നത് സർക്കാർ വഴി വന്ന ഉദ്യോഗസ്ഥന് മാത്രമുള്ളതല്ല, അൺഎയ്ഡഡ് സ്ഥാപനങ്ങളിൽ പ്രഗത്ഭരായ ഉദ്യോഗസ്ഥന്മാർ ജോലി ചെയ്യുന്നുണ്ട്. സർക്കാർ ജോലി കിട്ടുക എന്നൊക്കെ പറയുന്നത് വേറെ ഒരു പ്രത്യേക രീതിയിൽ പോകുമ്പോ ഭാഗ്യത്തിനും കിട്ടും, അങ്ങനെ തന്നെയാണ്. എന്നാൽ കഴിവുണ്ടാകും, കഴിവ് കെട്ടവരുണ്ടാവും പി എസ് സി വഴി വരുന്നവർ. രണ്ടിലും കഴിവുള്ളവരും കഴിവ് കെട്ടവരുണ്ടാവും. അപ്പോൾ ആ ഒരു പേരും പറഞ്ഞ് വഖഫ് ബോർഡിനെ സ്നേഹിക്കാൻ വരുന്ന ആളുകളോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. വഖഫ് ബോർഡിനെ നന്നാക്കലാണ് ആവശ്യമെങ്കിൽ വഖഫ് ബോർഡിന് കൊടുക്കാനുള്ള ഗ്രാന്റ് എന്തുകൊണ്ട് ഇതുവരെ കൊടുത്തില്ല? ആ ഗ്രാന്റ് കൊടുത്തില്ല എന്ന് മാത്രമല്ല, ഇവിടെ ഒരുപാട് കെട്ടിക്കിടക്കുന്ന പ്രശ്നങ്ങളുണ്ട്. ഞാൻ വളരെ ചുരുക്കിയാണ് പറയുന്നത്, 8.5 കോടി രൂപയോളം വിദ്യാഭ്യാസ ചികിത്സ സഹായം കൊടുക്കാൻ ബാക്കി നിൽക്കുകയാണ്, അപേക്ഷകൾ കെട്ടിക്കിടക്കുകയാണ്. 5 കൊല്ലമായിട്ട് ഒരുപാട് അപേക്ഷകൾ കെട്ടിക്കിടക്കുന്നു. പാവങ്ങളുടെ അവകാശം, വിവാഹ സഹായത്തിനുള്ള അപേക്ഷ 4 കൊല്ലമായി കെട്ടിക്കിടക്കുന്നു, പൈസ കൊടുക്കാനില്ല. ചികിത്സയ്ക്ക് വേണ്ടിയുള്ള അപേക്ഷ 3 കൊല്ലമായി കെട്ടിക്കിടക്കുന്നു, അതിൽ പലരും മരിച്ചിട്ടുണ്ടാവും. കൊടുത്തില്ല, എന്താ കാരണം? ഗവൺമെന്റ് ഗ്രാന്റ് കൊടുക്കുന്നില്ല, ഗവൺമെന്റ് ഗ്രാന്റ് കൊടുക്കുന്നില്ല. അങ്ങനെ കടത്തിൽ മുങ്ങി നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കിയിട്ടില്ലല്ലോ വഖഫ് ബോർഡ്. 45 ലക്ഷം രൂപ വരുമാനമുള്ള വഖഫ് ബോർഡിൽ നിന്ന് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങളും പിതാവ് ഉമർ അലി ശിഹാബ് തങ്ങളും ഏറ്റെടുത്ത് ഇപ്പോൾ അവർ ഒഴിയുന്ന കാലം വന്നപ്പോ 12 കോടിയാണ് വാർഷിക വരുമാനം. 45 ലക്ഷം രൂപ വരുമാനമുണ്ടായിരുന്ന വഖഫ് ബോർഡിൻ്റെ 12 കോടിയാക്കി. വഖഫ് ബോർഡ് വികസിച്ചോ തളർന്നോ? എന്നാൽ ഗവൺമെന്റ് കൊടുക്കേണ്ട ഗ്രാന്റ് കൊടുക്കാത്തത് കൊണ്ട് ഗവൺമെന്റ് ഗ്രാന്റിൽ നിന്ന് കൊടുക്കേണ്ട സാധുക്കൾക്കുള്ള സഹായം തടഞ്ഞു വെച്ചിരിക്കുന്നു. അത് തടഞ്ഞു വെച്ച സമയത്ത്, ഈ പണം കൊടുക്കാത്ത സമയത്ത് എന്തിനധികം? ഏറ്റവും ഗൗരവതരമായി ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, കോഴിക്കോട്ട് ഒരു വഖഫ് ട്രിബ്യൂണൽ നിർമ്മിക്കുന്നതിന് വേണ്ടി ഒരു വഖഫ് ട്രിബ്യൂണൽ ഓഫീസ് ഇതുപോലെ ഫർണിഷ് ചെയ്ത് ഇൻഫ്രാസ്ട്രക്ചർ റെഡിയാക്കാൻ വേണ്ടി 54 ലക്ഷം രൂപ വഖഫ് ബോർഡിൽ നിന്ന് ഗവൺമെന്റ് കടമെടുത്തു. ആ ഓഫീസ് ഉണ്ടാക്കേണ്ടത് വഖഫ് ബോർഡല്ല, അത് വഖഫിലെ പ്രശ്നങ്ങൾ തീർക്കാനുള്ള കോർട്ടാണ്. അത് നിർമ്മിക്കേണ്ടത് ഹോം മിനിസ്ട്രിയാണ്, ആഭ്യന്തര വകുപ്പാണ്. എന്നിട്ടും വഖഫ് ബോർഡിന്റെ പണം എടുത്ത് അതുകൊണ്ട് ചെയ്തു. അതിനൊക്കെ പുറമെ ഈ രീതിയിൽ 54 കോടി ഇങ്ങോട്ട് കൊടുക്കാനുണ്ട്, വാർഷിക ഗ്രാന്റ് കൊടുക്കാനുണ്ട്, വിവാഹം അതുപോലെ തന്നെ ചികിത്സ പോലുള്ള സഹായങ്ങൾക്കുള്ള ഗ്രാന്റ് കിട്ടാനുണ്ട്. ഈ കോടിക്കണക്കിന് രൂപ വഖഫ് ബോർഡിന് ഗവൺമെന്റ് കൊടുക്കാനുള്ളപ്പോൾ 1 കോടി രൂപ പ്രളയ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൊടുപ്പിച്ചു. വഖഫ് ബോർഡ് മെമ്പർമാരിൽ സമത്തയുടെ 2 പ്രതിനിധികൾ അതിനെതിരെ വിയോജനക്കുറിപ്പ് പ്രകടിപ്പിച്ചു, അംഗീകരിക്കാതെ കൊടുത്തു. ദുരിതാശ്വാസത്തിനല്ലേ എന്ന് കരുതി ആരും അതിന്റെ പിന്നാലെ പോയില്ല. നിങ്ങൾ പഠിക്കണം, ഇപ്പോഴത്തെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന് ആവശ്യത്തിൽ കുറഞ്ഞ യോഗ്യതയാണോ അതിൽ കൂടുതലുള്ള യോഗ്യതയാണോ എന്ന് പരിശോധിച്ചു നോക്കൂ. എഴുത്തു പരീക്ഷയും ഇന്റർവ്യൂവും കഴിഞ്ഞ് വന്ന ആൾക്കാരാണ് അവര്. ദേവസ്വം ബോർഡിനെയും വഖഫ് ബോർഡിനെയും ഇതുപോലെ നിയമനങ്ങൾ പി എസ് സിക്ക് വിട്ട് കാര്യക്ഷമമാക്കും എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ വഖഫ് ബോർഡിൻ്റെത് മാത്രം പി എസ് സിക്ക് വിട്ടു, ദേവസ്വം ബോർഡിൻ്റെത് വിട്ടില്ല. ദേവസ്വം ബോർഡിൽ 1000 കണക്കിന് നിയമനങ്ങളുണ്ട്, 10000 നിയമിക്കണം. വഖഫ് ബോർഡിൽ അങ്ങനെ വേണ്ട. ദേവസ്വം ബോർഡിൽ മൊത്തം ദേവസ്വം വരുമാനം സ്വീകരിച്ച് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ ശമ്പളം കൊടുക്കുകയാണ്. നമ്മുടെ പള്ളിയിലെ മുക്രി ഇമാ മുതലായവർക്ക് നമ്മൾ തന്നെയാണ് ശമ്പളം കൊടുക്കുന്നത്. നമ്മൾ മൊത്ത വരുമാനം കൊടുക്കുന്നില്ല, 7% കൊടുക്കുന്നത്. അത് രണ്ടും തുല്യമല്ല, ദേവസ്വം ബോർഡ് പോലെ ആക്കണമെന്ന് നമുക്ക് വാദവും ഇല്ല. പക്ഷെ കാലങ്ങളായി ഇവിടെ നടന്നു വരുന്നൊരു സംവിധാനമുണ്ട്. 1954 ഇന്ത്യൻ വഖഫ് ആക്ട് വരുന്നത്. അവിടെ മുതൽ പരിഷ്കരിച്ച നിയമങ്ങളിലൊക്കെ നിയമനാധികാരം ശരിക്കും വഖഫ് ബോർഡിനാണ്.
അത് അങ്ങനെ തന്നെ വേണമെന്ന് നമ്മൾ പറയുന്നത് ദേവസ്വം ബോർഡ് പോലെ ആക്കണം എന്നല്ല, തെറ്റിദ്ധരിക്കരുത്. ദേവസ്വം ബോർഡ് എങ്ങനെയാണോ അതുപോലെ വഖഫ് ബോർഡ് ആക്കണം എന്നൊന്നും നമ്മൾ പറയുന്നില്ല. ദേവസ്വം ബോർഡിൽ നിയമനത്തിന് ഒരു റിക്രൂട്ട്മെന്റ് ബോർഡാണ്. അതുപോലെ ഒരു റിക്രൂട്ട്മെന്റ് ബോർഡ് ഇവിടെയും ഉണ്ടാക്കാമായിരുന്നു. ഒരു റിക്രൂട്ട്മെന്റ് ബോർഡ് ഉണ്ടാക്കിയിട്ട് ആ റിക്രൂട്ട്മെന്റ് ബോർഡിൽ നിയമിച്ചുകൂടെ പി എസ് സിക്ക് എന്തിനു കൊടുത്തു? പി എസ് സിക്ക് വിട്ടാനുള്ള പ്രശ്നം എന്താ? നമുക്കതിന് വലിയ ബുദ്ധിമുട്ട്. തോന്നിയ പോലെ നിയമിക്കാനല്ല, വെറുതെ തെറ്റിദ്ധരിപ്പിക്കുക. ഇവിടെ ചില ആളുകൾ ഇറങ്ങിട്ട് തോന്നിയ പോലെ നിയമിക്കുന്നു എന്ന് പറയാം. ആർക്ക് തോന്നിയ പോലെ നിയമിക്കാൻ പറ്റും? വഖഫിന്റെ റെഗുലേഷൻ ആക്ട് ഉണ്ട്. ആ റെഗുലേഷൻ ആക്ടിന്റെ അപ്പുറത്തേക്ക് പോയി ഒരാളെ നിയമിക്കാൻ പറ്റില്ല. നിയമിച്ചാ കോടതി പോകും. അതുകൊണ്ട് തന്നെ താൻ തോന്നിത്തം ആർക്കും ചെയ്യാൻ പറ്റൂല. വ്യാജ പ്രചരണം നടത്തുക, പി എസ് സിക്ക് വിടുന്നതിനെ ഞങ്ങൾ എതിർക്കുന്ന എന്തുകൊണ്ടാണ്? വഖഫ് സ്വത്ത് ഡെഡിക്കേറ്റഡ് പ്രോപ്പർട്ടി ഓഫ് ഗോഡാണ്, ദൈവാർപ്പിത സമ്പത്താണ്. അത് കൈകാര്യം ചെയ്യേണ്ട രീതിന്റെ ആ രീതിക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ വഖഫ് ബോർഡിലെ ഉദ്യോഗസ്ഥന്മാർ മുസ്ലിങ്ങളായിരിക്കണം, പോരാ. മുസ്ലിങ്ങളായാ പോരാ. വഖഫ് ബോർഡിലെ ഉദ്യോഗസ്ഥന്മാർ വിശ്വാസമുള്ള 100% ഈമാനിക ബോധമുള്ള ആൾക്കാരായിരിക്കണം. അങ്ങനത്തെ ആൾക്കാരെ നോക്കി ഇന്റർവ്യൂ ചെയ്ത് നിയമിക്കാൻ ബോർഡിന് അധികാരമുണ്ട്. ഗവൺമെന്റിന്റെ സമ്മതം മതി. കൺസൾട്ടേഷൻ വിത്ത് ദ ഗവൺമെന്റ് എന്നാണ് നിയമത്തെ പറയുന്നത്. മുസ്ലിം ആയാൽ പോരാ, യുക്തിവാദിയായ മുസ്ലിം ഉണ്ട്. എത്ര മുസ്ലിംകൾ ഉണ്ട്? ഞാൻ പരിചയക്കാരില്ലേ, ഓരോ നാട്ടിലുള്ള മുസ്ലിംകൾ പല ആളുകളുണ്ടാവും. യുക്തിവാദികളായിരിക്കും, അത്തരം ആളുകളെ ബോർഡിൽ വെക്കാൻ പറ്റില്ല. എന്താ കാരണം? ഇതിന്റെ ഉദ്യോഗസ്ഥൻ സാധാരണ ഉദ്യോഗസ്ഥനെ പോലെയല്ല. സാധാരണ ഒരു ഗവൺമെന്റ് ഓഫീസിലെ ഉദ്യോഗസ്ഥൻ അയാളെ മുമ്പിൽ വരുന്ന ഫയൽ നോക്കി കാര്യങ്ങൾ നടത്തിയാൽ മതി. ഇത് അങ്ങനെയല്ല. ഏതെങ്കിലും ഒരു വഖഫിൽ പ്രശ്നമുണ്ടായി, പരാതി വന്നു, കമ്മിറ്റി പ്രശ്നമായി പിരിച്ചുവിടേണ്ടി വന്നു, വഖഫ് ബോർഡ് ഏറ്റെടുക്കുക ചെയ്യും. പുത്തമ്പള്ളി ഏറ്റെടുത്തില്ലേ? മൂന്നാക്കലപ്പള്ളി ഏറ്റെടുത്തില്ലേ? നിങ്ങളുടെ മുമ്പിലുള്ളത് മൂന്നാക്കലപ്പള്ളി നിങ്ങളുടെ മുമ്പിലുള്ളതല്ലേ? ഏറ്റെടുത്താൽ പിന്നെ അവരെ ഭരണം നടത്തുക ഒരു ഇന്റർവ്യൂ മുത്തവല്ലി, അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്ന ഇന്റർവ്യൂ മുത്തവല്ലി, അയാൾ വന്നിട്ടാണ് കാര്യം. ആ ഇന്റർവ്യൂ മുത്തവല്ലി വഖഫ് ബോർഡിലെ ഉദ്യോഗസ്ഥനാണ് മിക്കവാറും വരിക. ആ ഉദ്യോഗസ്ഥൻ ദീനി ബോധമില്ലാത്തവനാണെങ്കിൽ എങ്ങനെ ഇയാൾ നേർച്ചടത്തുക? എങ്ങനെയാണ് ഇയാൾ അവിടുത്തെ കാര്യങ്ങൾ നടത്തുക? അയാൾ പറയുന്നതായിരിക്കും അവിടുത്തെ നിയമം. ഇന്റർവ്യൂ മുത്തവല്ലിയെ നിയമിക്കേണ്ടത് ഈ ബോർഡിന്റെ ഓഫീസിൽ നിന്നാണ്. അപ്പോ ആ ഉദ്യോഗസ്ഥൻ മുസ്ലിം ആയാൽ പോരാ, ദീനീ ബോധമുള്ള മുസ്ലിം ആകണം. പി എസ് സിക്ക് കൊടുത്താൽ രണ്ടും ഉണ്ടാവില്ല. മുസ്ലിമിനെ തന്നെ നിയമിക്കാൻ പി എസ് സിക്ക് അധികാരമില്ല. എന്തുകൊണ്ട്? പി എസ് സി സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്, എല്ലാവർക്കും ഒരുപോലെയാ. അതുകൊണ്ട് തന്നെ ഈ സംഭവത്തിൽ വലിയ അപകടം വരും. ഒരു പോയിന്റ്, അതിനെന്താ മറുപടി? ഞങ്ങൾ നിയമം ഉണ്ടാക്കും, മുസ്ലിങ്ങളെ മാത്രം നിയമിക്കും. തിരിച്ചൊരു ചോദ്യം, യുക്തിവാദിയായ മുസ്ലിമിനെ നിയമിക്കൂല എന്നെന്താ തെളിവ്? ഒരാൾ വിശ്വാസിയാണോ അല്ലേ എന്നതിന്റെ അളവുകോൽ എന്താ? അത് അങ്ങോട്ടും ചോദിക്കാലോ, എങ്ങനെ അതളക്കും? അപ്പോൾ അതിന് വേണ്ടത് ഒരു ബോർഡ് ഇന്റർവ്യൂ ചെയ്ത് നിയമിക്കുന്ന സംവിധാനം ഗവൺമെന്റ് സമ്മതത്തോടു കൂടി. അതാണ് അതിന്റെ പതിവ്. ഇത് പി എസ് സിക്ക് വിടാത്തോണ്ട് എന്ത് കുഴപ്പമാണ് ഇവിടെ ഉണ്ടായത്? വഖഫിന്റെ പ്രശ്നത്തിൽ അവതാളം വല്ലതും വന്നോ? ഞാൻ ചോദിക്കട്ടെ, അതാ ചോദിക്കുന്നത്. മാത്രമല്ല രണ്ടാമത്തെ അപകടം സംവരണം. മുസ്ലിങ്ങൾക്ക് ഇവിടെ സംവരണമുണ്ട്. 100 നിയമിക്കുമ്പോ 12 അല്ലെങ്കിൽ 10, താഴ്ന്ന ഗ്രേഡിൽ 10 ഉയർന്ന ഗ്രേഡിൽ 12 വേണ്ടി വരും. ഈ 12%, 10% സംവരണമുണ്ട്. അത് കൃത്യമായി പാലിക്കപ്പെട്ട് വരുന്നില്ല ഒരു ഭാഗം. ഇനിയിപ്പോ ഇവിടെ ഈ ആളുകളെ നിയമിക്കുന്നത് പി എസ് സിക്ക് വിട്ടാൽ നേരത്തെ മുസ്ലിങ്ങൾ തന്നെ നിയമിച്ചിരുന്ന ഒരു സ്ഥലമാണ് വഖഫ് ബോർഡ്. ഇവിടെ 10 നിയമിച്ചാൽ പി എസ് സി വഴിയാണ് നിയമിക്കുന്നതെങ്കിൽ ആ 10 സംവരണത്തിൽ കൂട്ടിയാൽ നമുക്ക് പുറത്ത് കിട്ടുന്ന 10 ഇല്ലാതാവും. പിന്നെ കിട്ടൂല, മനസ്സിലാവില്ല. നിങ്ങൾക്ക് മനസ്സിലായിട്ടോ എന്ന് എനിക്കറിയില്ല. ഈ 10 കിട്ടിയാൽ ഇത് നേരത്തെ നമ്മൾ നിയമിക്കുന്നതാണ്. പി എസ് സിക്ക് പോയാൽ സംവരണത്തിൽ കുറവ് വരും നമ്മുടെ അവകാശങ്ങൾക്ക്. അതുകൊണ്ട് കോട്ടം തട്ടുമെന്ന കാര്യത്തിൽ ആർക്കാ തർക്കമുള്ളത്? അത്രയധികം പോസ്റ്റുകളൊന്നും ഇവിടെ ഇല്ല. 1990 മുതലുള്ള 30 കണക്ക് പരിശോധിച്ചാൽ 36 റിട്ടയർമെന്റ് ഉണ്ടായിട്ടുള്ളൂ. അതിൽ സ്ഥിരനിയമനം 28 പോസ്റ്റിലേ വന്നിട്ടുള്ളൂ. ആയിരക്കണക്കിന് ആൾക്കാരൊന്നും ഇവിടെ നിയമിക്കുന്നില്ല. എന്നിട്ട് രണ്ടു തരം പ്രചരണങ്ങളാണ് ഇപ്പൊ നടത്തുന്നത്. ആ രണ്ടു തരം പ്രചരണങ്ങൾ നിങ്ങൾ സോഷ്യൽ മീഡിയ വഴി കേട്ടുകൊണ്ടിരിക്കുന്നു. അതിലൊന്ന്, സയ്യിദ് റഷീദ് അലി ഷിഹാബ് തങ്ങളുടെ നേതൃത്വത്തിലുള്ള വഖഫ് ബോർഡാണ് ഇത് പി എസ് സിക്ക് വിടാൻ തീരുമാനിച്ചത്. 100% കളവാണ്. തങ്ങൾ ഹയാത്തിൽ ജീവിച്ചിരിപ്പുണ്ടല്ലോ, നേരിട്ട് ചോദിച്ചോളൂ, കൃത്യമായി വിവരം കിട്ടും. ഞാൻ അന്വേഷിച്ചു, പഠിച്ചു. കേരള നിയമസഭയിൽ പി ഉബൈദുള്ള MLA അതേക്കുറിച്ച് കൃത്യമായ വിശകലനം നൽകി. ഒരു മറുപടിയും ഉണ്ടായിട്ടില്ല. തങ്ങൾ തീരുമാനിച്ചിട്ടില്ല, പ്രതിഷേധിച്ചിരിക്കുകയാണ്. മാത്രമല്ല
ഒരു ചർച്ചയിൽ ഇത് വന്നപ്പോൾ മൈൻ ഹാജി എന്ന് പറയുന്ന സമത്തയുടെ മെമ്പറും അഡ്വക്കറ്റ് പി വി സൈനുദ്ദീൻ സാഹിബും വിയോജന കുറിപ്പ് എഴുതി. കൃത്യമായ വിയോജന കുറിപ്പ് നിങ്ങൾക്ക് 2020 ജനുവരി 23 കുറിപ്പ് കാണാൻ പറ്റും. കുറിപ്പിന്റെ ഫോട്ടോ കോപ്പി വേണമെങ്കിൽ ആർക്കും തരാം. പി ഉബൈദുള്ള എം എൽ എ നിയമസഭയിൽ പ്രസംഗിച്ചു ഒന്ന് കേട്ടുനോക്ക്. വഖഫ് ബോർഡ് ചെയർമാനായിരുന്ന സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ അങ്ങനെ ഒന്ന് അംഗീകരിച്ചിട്ടേയില്ല, തെറ്റിദ്ധരിപ്പിക്കുന്നു. മാത്രമല്ല വഖഫ് ബോർഡിലെ അന്നത്തെ മെമ്പർമാർ, സമത്തയുടെ 2 മെമ്പർമാരടക്കം മറ്റു മെമ്പർമാരും കൂടി ചേർന്നുകൊണ്ട് മന്ത്രിയെ കണ്ട് പരാതിപ്പെട്ടു, പി എസ് സിക്ക് വിടരുത്, സംഘടനാപരമായി ഇടപെടണമെന്ന് അവർ നമ്മളോടൊക്കെ പറഞ്ഞു. പി എസ് സിക്ക് വിട്ടാൽ അപകടമാണ്. സമത്ത പ്രതിനിധികളോട് പറഞ്ഞു, എല്ലാ മതവിഭാഗങ്ങളോടും പറഞ്ഞു. വ്യാജ പ്രചരണമാണ് നടത്തുന്നത്. മറ്റൊരു പ്രചരണം, ഇതേ ആളുകൾ നിൽക്കുന്ന സ്ഥലത്തു തന്നെ, അഥവാ ഇതേ മെമ്പർമാർ കൈകാര്യം ചെയ്ത ബോഡി, ഉമറലി ശിഹാബ് തങ്ങളും അഡ്വക്കേറ്റ് സൈനുദ്ദീനും മൈൻ ഹാജിയും ഒക്കെ ഇരിക്കുന്ന സമയത്ത് തന്നെ മുസ്ലിങ്ങളെ നിയമിക്കണമെന്ന് ഇപ്പോൾ പറയുന്ന ആളുകൾ അമുസ്ലിങ്ങളെ നിയമിച്ചിട്ടുണ്ട്. അതിന് തെളിവ് മുദ്രിച്ചു. ഒരു കാർത്യാനി രവീന്ദ്രനെയും വത്സ വർഗീസിനെയും ആന്റണിയെയും റീന വിൻസെന്റിനെയും വത്സ ആറിനെയും നിയമിച്ചു എന്ന് പറഞ്ഞു. കേട്ട ഉടനെ ഞാൻ അതിനെ കുറിച്ച് അന്വേഷിച്ചു. നമുക്ക് പഠിക്കണമല്ലോ, ഏത് വിഷയവും പഠിച്ചാൽ കിട്ടും. ഇതിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ കൃത്യമായി പറഞ്ഞത്, അതൊന്നും ഈ റെഗുലേഷൻ അനുസരിച്ച് നിയമിക്കപ്പെടേണ്ട പോസ്റ്റുകളല്ല. വഖഫ് ബോർഡിൽ ഏറ്റവും അവസാനം വരുന്ന പോസ്റ്റ് അറ്റൻഡർ ആൻഡ് ഡ്രൈവർ, അതിന്റെ താഴേക്ക് ഇല്ല. അതിന്റെ താഴേക്ക് ഒരു പോസ്റ്റും വഖഫ് റെഗുലേഷൻ ആക്ട് പ്രകാരം നിയമിക്കപ്പെടേണ്ടതില്ല, നിയമിക്കാൻ പറ്റില്ല. പിന്നെ അടിച്ചു തെളിക്കാനും ചിലപ്പോൾ ഗേറ്റ് അടക്കാനും ഒക്കെ ഗേറ്റ് കീപ്പറെയും അടിച്ചു വരുന്ന കോണ്ടാക്ട് അടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തും. ആ താൽക്കാലിക നിയമനം നടത്തുന്ന ആളുകൾക്ക് പ്രമോഷൻ ഇല്ല, മറ്റൊരു അധികാരവുമില്ല, ക്ലെയിം ഇല്ല, ഒന്നുമില്ല. അതാണെങ്കിൽ പാർട്ട് ടൈം ജോലിയായിരിക്കും ചെയ്യും. അങ്ങനെ നിയമിക്കപ്പെട്ടവരാണ് ഈ പറഞ്ഞ ആളുകൾ. അത് നിയമിച്ചിട്ടുണ്ട്. അതെന്തുകൊണ്ട് അവരെ നിയമിച്ചു, എന്തുകൊണ്ട് മുസ്ലിങ്ങളെ നിയമിച്ചുകൂടായിരുന്നു, ആ ചോദ്യത്തിന്റെ കൃത്യമായ മറുപടി വഖഫ് ബോർഡ് ഓഫീസിൽ നിന്ന് കിട്ടി. സർക്കാരിന്റെ നിർദ്ദേശമുണ്ടായിരുന്നു, ഇത്തരം തസ്തികകളിൽ, റെഗുലേഷനിൽ പറയാത്ത താഴേ തട്ടിലുള്ള ഇത്തരം ജോലികളിൽ, ഏത് സ്ഥലത്താണോ വഖഫ് ബോർഡിന്റെ ഓഫീസ് നിൽക്കുന്നത് ആ പ്രദേശത്തിന്റെ ചുറ്റുവട്ടത്തുള്ള കുടുംബശ്രീ അംഗങ്ങളിൽ നിന്ന് നിയമിക്കണം. സർക്കാരിന്റെ നിർദ്ദേശമാണ്, സർക്കാരാ നിർദ്ദേശം. കുടുംബശ്രീ അംഗങ്ങളിൽ നിന്ന് നിയമിക്കണം. ആ കുടുംബശ്രീ അംഗങ്ങൾ കൊടുത്ത ലിസ്റ്റിൽ നിന്നാണ് ഇവരെ നിയമിച്ചത്. അതൊരിക്കലും ബോർഡിന്റെ തെറ്റല്ല. ഞാൻ ബോർഡിനെ അന്ധമായി ന്യായീകരിക്കുകയല്ല, രാഷ്ട്രീയമായി കാണുകയുമല്ല, ഉള്ളത് ഉള്ളതുപോലെ തന്നെ പറയും. എന്നിട്ട് പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ്ദങ്ങളെ മോശമാക്കാനും സമത്തയുടെ 2 മെമ്പർമാർ, തെരഞ്ഞെടുക്കപ്പെട്ട വഖഫ് ബോർഡ്, കേരളത്തിന്റെ മുത്തവല്ലി മേഖലയിൽ 2 തെരഞ്ഞെടുക്കപ്പെട്ടവരും, രണ്ടാളെ തെരഞ്ഞെടുത്തിട്ടുള്ളൂ, രണ്ടും സമത്തയാണ്. അതിന്റെ അർത്ഥം എന്താണ്? ഈ തെരഞ്ഞെടുപ്പിന്റെ അർത്ഥം ശരിക്കും സൂചിപ്പിക്കുന്നത് സമത്തക്കാണ് മഹല്ലുകൾ കൂടുതൽ. ഏകദേശം 4500 വോട്ടുകളിൽ 4000 വോട്ട് പോൾ ചെയ്തു, 76% സമത്തക്ക് കിട്ടിയത്, 76%. അതുകൊണ്ടാണ് സമത്ത ഇതിലെ ആധികാരികമായി ശബ്ദമുയർത്താൻ ഉസ്താദുമാരുടെ സമ്മതത്തോടുകൂടി ചെറുപ്പക്കാരായ നമ്മുടെ എസ് വൈ എസിന്റെ പ്രവർത്തകർ, അതുപോലെ എസ് കെ എസ് എഫിന്റെ പ്രവർത്തകരൊക്കെ മുന്നോട്ട് വരുന്നത്. അവര് കുടുംബശ്രീ നിയമിക്കണമെന്ന് നിർദ്ദേശം കൊടുത്തപ്പോ കുടുംബശ്രീ കൊടുത്ത ലിസ്റ്റ് നിയമിച്ചു. അങ്ങനെ നിയമിച്ചവരിൽ മുസ്ലിങ്ങളുമുണ്ട്. കണ്ണൂരുണ്ട് ഒരു നബീദ, കോഴിക്കോടുണ്ട് ഷിഹാന, മഞ്ചേരിൽ ഒരു സുഹറയുണ്ട്, തൃശ്ശൂരിലൊരു മുസ്ലിം പെൺകുട്ടിയുണ്ട്, മുസ്ലിമുണ്ട്. ഇങ്ങനെ ഇതിന്റെ കൃത്യ ലിസ്റ്റ് വഖഫ് ബോർഡ് ഓഫീസിൽ ചോദിച്ചാൽ കിട്ടും. ഈ നിയമനം നടത്തിയത് അമുസ്ലിങ്ങളെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സാമുദായിക താല്പര്യമില്ല, ഇത് ഒരു രാഷ്ട്രീയ കളിയാക്കാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട്. ഒരു കാര്യം ഞാൻ തീർത്തു പറയാം, മുസ്ലിം സമൂഹത്തിന്റെ അവകാശത്തിലും അധികാരത്തിലും കൈവച്ചിട്ട് അതിനെതിരെ നമ്മൾ സംഘടിച്ച് പറയുമ്പോൾ പെട്ടെന്ന് വർഗീയമാക്കുവാനും രാഷ്ട്രീയമാക്കുവാനും അതുവഴി ചർച്ച വഴിതിരിച്ചു വിട്ടുകൊണ്ട് സമൂഹത്തെ ബോധം കെടുത്തി നിർത്തുവാനുമാണ് ശ്രമമെങ്കിൽ അതിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ ഉമ്മത്ത് തയ്യാറാകുമെന്നാണ് പറയേണ്ടത്. ആർജവത്തോടു കൂടി പറയണം, നിങ്ങൾ ഇല്ലെങ്കിൽ എല്ലാ അവകാശവും എടുത്തു നീക്കിവിടെ. അവകാശ ബോധമുള്ള ഒരു തലമുറയാ വേണ്ടത്. രാഷ്ട്രീയം അതിന്റെ വൈക്ക് പോയിക്കോട്ടെ. വഖഫ് ബോർഡ് എന്ന് പറഞ്ഞാൽ ദൈവാർപ്പിത സ്വത്ത്, അത് നമുക്ക് കൈവെക്കാനൊന്നും പറ്റൂല. അതിന്മേൽ നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ എന്തെങ്കിലും അഴിമതി കാണിച്ചിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കാൻ വകുപ്പുണ്ട്, അന്വേഷിച്ചോട്ടെ, അഴിമതിക്കാരെ പിടികൂടട്ടെ. ഇവിടെ പല വകുപ്പിലും അഴിമതി നടന്നിട്ടുണ്ട്. എന്നാൽ വഖഫ് ബോർഡിൽ എന്താണ് സംഭവിച്ചത്, ഞാൻ ഇത്ര വൈകാരികമായിട്ടൊന്നുമല്ല ഞാൻ പറയുന്നത്, വൈചാരികമായിട്ട് തന്നെയാണ്. എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരുപാട് പുരോഗമനപരമായ പ്രവർത്തനങ്ങൾ നടപ്പാക്കിയ വ്യക്തിയാണ്
അതിന്റെ ചെയർമാൻ എന്ന രീതിയിൽ പാണക്കാട് സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ, അല്ലാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കട്ടെ. ഒരു കൃത്യവും നടത്താത്ത വ്യക്തിയാണ്, ഒരു കൃത്യവും നടത്താത്ത വ്യക്തിയാണ്. അദ്ദേഹം ചെയ്ത സേവന പ്രവർത്തനങ്ങളെ മറക്കാൻ കഴിയില്ല. അതിലേക്ക് ഞാൻ വരാം. രണ്ട് കാര്യം കൂടി പറയട്ടെ. ഒന്ന്, നമ്മൾക്കൊക്കെ ഒരു ധാരണയുണ്ട്, വഖഫ് ബോർഡ് ഉദ്യോഗസ്ഥന്മാർ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരാ. എല്ലാ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്കും സർക്കാർ ശമ്പളം കൊടുക്കുന്നത്, എല്ലാവരും ട്രഷറിയിൽ നിന്നാണ് ശമ്പളം വാങ്ങുന്നത്. അങ്ങനെയാണ് എല്ലാവരുടെയും ധാരണ, അത് ശരിയാണ്. പക്ഷെ വഖഫ് ബോർഡ് ഉദ്യോഗസ്ഥന്മാർ അങ്ങനെയല്ല. വഖഫ് ബോർഡ് ഉദ്യോഗസ്ഥന്മാർ ട്രഷറിയിൽ നിന്നല്ല ശമ്പളം വാങ്ങുന്നത്, അവര് വഖഫ് ബോർഡിന്റെ ഓൺ ഫണ്ടിൽ നിന്ന്. വഖഫ് ബോർഡിന്റെ ഓൺ ഫണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളെ പള്ളിയിൽ നിന്നും മദ്രസയിൽ നിന്നും കൊടുക്കുന്ന 7% പൈസയിൽ നിന്നാണ് സർക്കാർ എല്ലാ ശമ്പളം കൊടുക്കുന്നത്. എന്നിട്ട് അത് നിയമിക്കാൻ വഖഫ് ബോർഡിന് അധികാരമില്ല, അത് PSC കൊടുക്കുക. എന്നാൽ PSC വഴി നിയമിച്ചാൽ, എന്നാൽ PSC വഴി നിയമിച്ചാൽ, PSC വഴി നിയമിച്ച ആൾക്ക് സർക്കാർ ശമ്പളം കൊടുക്കുമോ? ഇല്ല, അത് ബില്ലിലില്ല. ശമ്പളം ആര് കൊടുക്കണം? മദ്രസയിൽ നിന്നും പള്ളിയിൽ നിന്നും കിട്ടുന്ന 7% നിന്ന് കൊടുക്കണം. അതിന് ഗവൺമെന്റ് ഗ്രാന്റ് നൽകും, അത് മതിയാകുന്നുമില്ല. ഗവൺമെന്റ് പിന്നെയും ബോർഡിൽ നിന്ന് അങ്ങോട്ട് കടം വാങ്ങിയ കഥ ഞാൻ സൂചിപ്പിക്കുകയും ചെയ്തു. എന്നാൽ PSC ഇത് വിടുന്നു. ഇനി 7% വഖഫ് ബോർഡ് ഒന്നും അടക്കേണ്ടതില്ല. അങ്ങനെ പറയും? അങ്ങനെ പറയില്ല. അങ്ങനെ പറയാത്ത എന്തുകൊണ്ട്? അത് നിയമത്തിനെതിരാണ്, കേന്ദ്ര വഖഫ് ആക്ടിനെതിരാണ്. കേന്ദ്ര വഖഫ് ആക്ടിന് അതെതിരാണെങ്കിൽ കേന്ദ്ര വഖഫ് ആക്ട് അനുസരിച്ച് ബോർഡാണ് നിയമിക്കേണ്ടത്. ആ നിയമം PSC വിടുന്ന നിയമനം PSC വിടുന്ന അതും എതിരല്ലേ? ഇരട്ടത്താപ്പ് പറ്റുമോ? ഇല്ലല്ലോ. ഒരിക്കലും 7% വാങ്ങാതിരിക്കാൻ പറ്റില്ല കേന്ദ്ര ആക്ട് അനുസരിച്ച്. അതുകൊണ്ട് 7% നിർത്തിവെക്കണമെന്ന് പറയാൻ പറ്റില്ല. സർക്കാർ ശമ്പളം കൊടുക്കുന്നുമില്ല, ആര് കൊടുക്കണം? ഈ 7% നിന്ന് എടുത്തു കൊടുക്കണം. അപ്പോൾ പിന്നെ ശമ്പളം കൊടുക്കാൻ വഖഫും നിയമിക്കാൻ PSC, ഇതെന്ത് ന്യായമാണ്? എന്താണ് അതിന്റെ ആവശ്യം? എന്താ കുറവുണ്ടായത്? അതിനാണ് നമ്മൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം. ഇവിടെ 8.5 കോടിയോളം കുടിശ്ശികയുണ്ട് വഖഫ് ബോർഡിന് കൊടുക്കേണ്ടത്. ഗവൺമെന്റ് 1 കോടിയും കൊടുത്തിട്ടില്ല. വിദ്യാഭ്യാസ വായ്പ കെട്ടിക്കിടക്കുന്നു, വിദ്യാഭ്യാസ സഹായം കെട്ടിക്കിടക്കുന്നു, ചികിത്സാ സഹായം കെട്ടിക്കിടക്കുന്നു, ഖതീബ് മുക്രി പെൻഷനുള്ള അപേക്ഷ കെട്ടിക്കിടക്കുന്നു, കൊടുത്തിട്ടില്ല. എന്തുകൊണ്ട് കൊടുത്തിട്ടില്ല? ഗവൺമെന്റ് പൈസ കൊടുത്തിട്ടില്ല. പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങളെ ഈ വിഷയത്തിൽ കരിവാരി തേക്കാൻ ശ്രമിക്കുന്ന ആളുകളോട് ഞാൻ പറയുന്നു, റഷീദ് അലി തങ്ങൾ ചെയർമാനായ സമയത്താണ് യത്തീംഖാനകൾക്ക് കമ്പ്യൂട്ടർ വാങ്ങിക്കൊടുത്തത്. അതിനുശേഷം പിന്നെ എന്തെങ്കിലും ഒരു സഹായം യത്തീംഖാനക്ക് കൊടുത്തോ? പറ. 50 കുട്ടികൾ പഠിക്കുന്ന യത്തീംഖാനക്ക് 10,000 രൂപ ലൈബ്രറിയിലേക്ക് പുസ്തകം വാങ്ങാൻ തങ്ങൾ കൊടുക്കാൻ തീരുമാനിച്ചു. തങ്ങൾ ചെയർമാനായ വഖഫ് ബോർഡ്, സമത്തയുടെ 2 മെമ്പർമാരുള്ള വഖഫ് ബോർഡ്. നിങ്ങൾ പഠിക്കുന്ന സംഭവം, ഭിന്നശേഷിക്കാരായ കുട്ടികൾ 100% ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ പ്രതിമാസ സഹായം അനുവദിച്ചു ആ കുട്ടികൾക്ക്. ഇപ്പൊ നിന്ന് പോയി, ഫണ്ടില്ല. സോഷ്യൽ വെൽഫെയർ ഡിപ്പാർട്ട്മെന്റിന് 1 കോടി കൊടുത്തിരുന്നു. അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട് അതിന്റെ കോസ്റ്റ് 1 കോടി കൊടുത്തിരുന്നു, കൃത്യമായി കൊടുക്കുന്നില്ല. ഇപ്പോഴത്തെ വഖഫ് ബോർഡിനോട് ചോദിക്കൂ നിങ്ങള്. മാത്രമല്ല, വഖഫ് ബോർഡ് ജീവനക്കാർക്ക് 2017 പെൻഷൻ കൊടുക്കാൻ തീരുമാനിച്ചത്. അതുവരെ അവർക്ക് പെൻഷൻ ഇല്ല. നിങ്ങൾ വിചാരിക്കും പോലെ അവര് മറ്റു സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ പൂർണ്ണാനുകൂല്യമുള്ളവരല്ല. അവർക്ക് പെൻഷൻ കൊടുക്കാൻ തീരുമാനിച്ചത് റഷീദ് അലി ശിഹാബ് തങ്ങൾ ചെയർമാനായ ബോർഡാണ്. തങ്ങൾ ഇന്ന് മലപ്പുറത്ത് വെച്ചത് പറയുകയും ചെയ്തു. ഇവർ രണ്ട് റഹ്മാൻ ഫൈസിയും അതുപോലെ തന്നെ പ്രിയപ്പെട്ട സലീം അവർ സാക്ഷിയാണ്. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. പാണക്കാട് സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ ചെയർമാനായപ്പോഴും ഈ ആരോപണം ഉണ്ടായിരുന്നു. അടിമതി നടക്കുന്നുണ്ട്, സ്വജന പക്ഷപാതമുണ്ട്. അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ VH അച്യുതാനന്ദൻ അന്വേഷണ ഉത്തരവിട്ടു. അന്വേഷണ ഉത്തരവിട്ട് തെറ്റാന്നൊന്നും ഞാൻ പറയുന്നില്ല. അന്വേഷിക്കാൻ വെച്ചത് ജസ്റ്റിസ് നിസാറിനെയാണ്. ജുഡീഷ്യൽ പദവിയുള്ള ഒരാൾ അന്വേഷിച്ചു. അന്വേഷണാനന്തരം എന്താ പറഞ്ഞത്? ഒരു കറപ്ഷൻ, ഒരു തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള നയാ പൈസയുടെ അഴിമതി അവൾക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. വളരെ കൃത്യമാണ് എല്ലാ കാര്യങ്ങളും. തങ്ങളെ കാർ ഓടിയതിന്റെ കണക്ക് വരെ കറക്റ്റാ. അത് വിലയിരുത്തുന്ന ഒരു യോഗത്തിൽ ശ്രീ KE ഇസ്മയിൽ CPIയുടെ മെമ്പർ പറഞ്ഞു, ഇത്രേ ഈ നല്ല മനുഷ്യനെതിരെയാണോ അന്വേഷിക്കാൻ ഉത്തരവിട്ടത്? തങ്ങളെ കുറിച്ചുള്ള മതിപ്പ്, തങ്ങൾ അങ്ങനത്തെ ഒരു മനുഷ്യൻ, ഒരു ഭൗതിക സൗകര്യം തങ്ങൾ ആസ്വദിച്ചിട്ടില്ല. സർക്കാരിന്റെ ഒരു സംവിധാനത്തിനോട് അദ്ദേഹം താല്പര്യമില്ല. ഞാൻ ഇപ്പോഴും ഒരു രസകരമായ സംഭവം ഓർക്കുന്നുണ്ട്. പാലക്കാട് ജില്ലയിൽ നെന്മാറ ഭാഗത്ത് ഒരു മദ്രസയുമായി ബന്ധപ്പെട്ട ഒരു വലിയ ചടങ്ങ് രാത്രിയാണ്. ആ ചടങ്ങിന് തങ്ങൾ വരുന്നു. അന്ന് ഇവിടെ വഖഫുമായി ബന്ധപ്പെട്ട വലിയൊരു പ്രശ്നമായിരുന്നു, പുതിയങ്ങാടി പ്രശ്നം. അപ്പൊ കേരള വഖഫ് ബോർഡ് എറണാകുളത്ത് കൂടി സമയം വൈകി വൈകി ഒരുപാട് സമയമായി. തങ്ങൾ കുറച്ച് വൈകിട്ടാ വരുന്നത്. സാധാരണ കറക്റ്റ് ടൈമിന് വരുന്ന ആളാ സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ. നബർ അള്ളാഹു മർക്കത, ആ ഖബർ അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ. അദ്ദേഹം വൈകിയാ വന്നത്. അദ്ദേഹം വൈകി ഇങ്ങനെ വരുന്ന സമയത്ത്
ഇത് നടക്കുന്നതിന്റെ തൊട്ടപ്പുറത്ത് ഒരു ക്ഷേത്രത്തിലെ ഉത്സവമുണ്ട്. അവിടെ സാമുദായിക സംഘർഷം ഒന്നുമില്ല. എന്നാലും പോലീസിന്റെ ഒരു ചുമതലയാണല്ലോ, ഒരു സെക്യൂരിറ്റി, ഒരു സി ഐയുടെ റാങ്കിലുള്ള ഉദ്യോഗസ്ഥനും ഏതാനും പോലീസുകാർ അവിടെയുണ്ട്, ഇവിടെയുണ്ട്. ഒരു സി ഐ ഉണ്ട് അവിടെ, അയാൾ അവിടെ ഇരിക്കുക. തങ്ങളെ കാറിങ്ങനെ വരുമ്പോ വക്കബോർഡ് സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്, വക്കബോർഡിന്റെ വണ്ടിയിലാ വരുന്നത്, എറണാകുളത്ത് വരിക. തങ്ങൾ വന്ന് കാറിൽ നിറങ്ങുമ്പോ ഈ സി ഐ ഇറങ്ങി വന്നിട്ട് നല്ലൊരു സല്യൂട്ട് അടിച്ചു ഗംഭീരായിട്ട്. അങ്ങനെ തങ്ങള് വന്നു, ഞങ്ങൾ അകത്തിരുന്നു. ആദ്യം ഒരു ഭക്ഷണം കഴിക്കും, ലഘുഭക്ഷണം കഴിച്ചിട്ടാണ് പരിപാടിക്ക് കയറുന്നത്. അവ ഞങ്ങളിങ്ങനെ ഇരിക്കുക, തങ്ങളിങ്ങനെ ഇവിടെ ഇരിക്കുന്നു, അതിന്റെ പുറത്ത് ഞങ്ങൾ ഇരുത്തി. അതിന്റെ ബാക്കിലുണ്ട് ഈ എസ് ഐ വരുന്നുണ്ട്, തങ്ങൾ കണ്ടിട്ടില്ല. ചായ കുടിക്കുന്ന സമയത്ത് തങ്ങൾ പറഞ്ഞു, ആ സല്യൂട്ട് അടിച്ച എസ് ഐനോടെ വേറെ വല്ല കാര്യം നോക്കാൻ പറയും, അതുകൊണ്ടൊന്നും വലിയ കാര്യമില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. എസ് ഐ അത് കേട്ടു. പരിപാടി കഴിഞ്ഞ് പിരിഞ്ഞു പോരുമ്പോ തങ്ങൾ പ്രസംഗിച്ച ശേഷമല്ല ഞാൻ പ്രസംഗിക്കുന്നത്, പിരിഞ്ഞു പോരുമ്പോ എസ് ഐ അല്ല സി ഐ, ഈ സി ഐ എന്നെ കണ്ടു. അദ്ദേഹം എന്നോട് പറഞ്ഞു, കണ്ണു നിറച്ചിട്ടാണ് പറഞ്ഞത്, എന്റെ ഔദ്യോഗിക ഓഫീഷ്യൽ ജീവിതത്തിൽ സല്യൂട്ട് കിട്ടാത്തതിന് ഞാൻ ഒരുപാട് ചീത്ത കേട്ടിട്ടുണ്ട്, പക്ഷെ സല്യൂട്ട് ഒരു മനുഷ്യന് കൊടുത്തിട്ട് അത് വേണ്ടെന്ന് പറയുന്ന ഒരു മനുഷ്യനെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ പറഞ്ഞു, ആ സി എനിക്ക് ഇപ്പോഴും ഓർമ്മ. അതാണ് മുരളി ശിഹാബ് തങ്ങൾ, ഒരു സൗകര്യം ഇതിന് വേണ്ട. ജസ്റ്റിസ് നിസാർ തന്റെ അന്വേഷണ റിപ്പോർട്ടിൽ പറഞ്ഞ എന്താ, വാക്കബോളിൽ ഒരു തിരിമറിയും നടന്നിട്ടില്ല, ഒരു ജഡ്ജിയുടെ അന്വേഷണ. ആ ഉമരലി ഷിഹാബ് തങ്ങൾ മെമ്പർ ആയിരിക്കുന്ന സമയത്താണ്, ചെയർമാൻ ആയിരിക്കുന്ന സമയത്താണ് മുൻസിഫ് മജിസ്ട്രേറ്റ് കോച്ചിങ് തുടങ്ങിയത്. പി എസ് സി കോച്ചിങ് കുട്ടികൾക്ക് കൊടുക്കാൻ തുടങ്ങിയത് വക്കബോണ്ട ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണാത്മക പ്രവർത്തനം. മകൻ റഷീദ് അലി ഷിഹാബ് തങ്ങൾ ചെയർമാനായി വന്നപ്പോ വിദ്യാഭ്യാസ ശാക്തീകരണം നടത്തി. ഭൂമി വികസനത്തിന് വേണ്ടി കാലി ഭൂമി ഉപയോഗപ്പെടുത്താൻ വേണ്ട പദ്ധതികൾക്ക് പണം കൊടുത്തു. സാമ്പത്തിക ഭദ്രത മഹലിനുണ്ടാക്കാൻ ശ്രമിച്ചു. 14 ജില്ലകളിൽ വഖഫ് ബോധവൽക്കരണ സംഗമം നടത്തി. മഹല്ലുകളിൽ ഫാമിലി കൗൺസിലിംഗ് നടത്താൻ സംവിധാനമുണ്ടാക്കി. വഖഫ് ബോർഡ് അതിന് സംവിധാനമുണ്ടാക്കി. റിസോഴ്സ് പേഴ്സൺസ് ഉണ്ടാക്കാൻ ശ്രമം നടത്തി. ഇന്ത്യയിൽ ആദ്യമായി വഖഫ് അദാലത്ത് നടത്തിയത് ഉമർ അലി ഷിഹാബ് തങ്ങൾ ചെയർമാനാകുമ്പോഴാണ്. ഇന്ത്യയിൽ ആദ്യമായി വഖഫ് അദാലത്ത് നടത്തിയത് ബി ഒ ടി വ്യവസ്ഥയിൽ പാലങ്ങളും മറ്റുണ്ടാക്കുന്നുണ്ടല്ലേ, ബി ഒ ടി ബിൽഡ് ഓപ്പറേറ്റ് ട്രാൻസ്ഫർ, നിർമ്മിക്ക അതിന്റെ ലാഭം അവരെ പൈസ മുതലാകും വരെ അവരുപയോഗിക്കുക, പിന്നെ തിരിച്ചു കൊടുക്കുക. ഇപ്പൊ ഈ കെട്ടിടം ഒരു ടീമിനെ ഉണ്ടാക്കാൻ ഏൽപ്പിക്കുക, അവരുണ്ടാക്കുന്നു, അവരിത് വാടക കൊടുക്കുന്നു, സ്ഥലത്തിന്റെ വാടക നമുക്ക് തരുന്നു, 25-30 കൊല്ലം അവർക്ക് കൊടുക്കുന്നു, അത് കഴിഞ്ഞാൽ തിരിച്ചേൽപ്പിക്കുന്നു ഫുള്ള് പിന്നെ നമുക്ക്. ഇതാണ് ബി ഒ ടി. ഈ പദ്ധതി പ്രകാരം ട്രിപ്പിൾ അഗ്രിമെന്റ് എന്ന് അതിന് പറയാം, ട്രിപ്പിൾ അഗ്രിമെന്റ്. ബോർഡ്, മഹല്ല് കമ്മിറ്റി, പിന്നെ ആരാണോ ഈ വർക്ക് ചെയ്യുന്ന പാർട്ടി, വഖഫ് ബോർഡും മഹല്ല് കമ്മിറ്റിയും ഈ ബിൽഡിംഗ് എടുക്കുന്ന ഒരു കോൺട്രാക്ടറിലെ പാർട്ടി, മൂന്ന് കൂട്ടരും അഗ്രിമെന്റ്, ട്രിപ്പിൾ അഗ്രിമെന്റ് വെച്ചിട്ട് കെട്ടിടം എടുക്കും, കെട്ടിടം വാടക കൊടുക്കും. വാടകയൊക്കെ ഉണ്ടാക്കിയ ആൾക്ക് ഒരു പൈസ അയാൾ കൊടുക്കണ്ട, അയാൾ ഇതിന്റെ വാടക വാങ്ങും, സ്ഥലത്തിന്റെ വാടക നമുക്ക് കിട്ടും. 3 കൊല്ലം കൂടുമ്പോ സ്ഥലത്തിന്റെ വാടക പുതുക്കും, വഖഫിന് നല്ല ലാഭം. 30 കൊല്ലമോ 15 കൊല്ലമോ കരാർ പ്രകാരം എത്രയാണോ ആ കൊല്ലം കഴിഞ്ഞാൽ ഈ കെട്ടിടം ഫുള്ള് നമുക്ക് കിട്ടും. ഇത് തുടങ്ങിയത് സെയ്ദ് റഷീദ് അലി ഷിഹാബ് തങ്ങളുടെ കാലത്താണ്. ഈ സംവിധാനം കേരളത്തിൽ ഒരുപാട് സ്ഥലത്ത് പുതിയ പുതിയ ബിൽഡിംഗ് കെട്ടിടങ്ങൾ ഉണ്ടാക്കാൻ പറ്റി, നല്ല കെട്ടിടങ്ങൾ, ബിൽഡിങ്ങുകളും കെട്ടിടങ്ങളും എന്ന് പറഞ്ഞാൽ രണ്ടൊന്നും തന്നെയാണെങ്കിലും വലിയ ഉയർന്ന കെട്ടിടം, അതുപോലെ തന്നെ മറ്റു സംവിധാനങ്ങൾ, അത് ഈ സമൂഹത്തിൽ നിർമ്മിക്കാൻ അവസരമുണ്ടാക്കി. വഖഫ് വികസനം നടത്തി. ആലപ്പുഴയിൽ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പോലും അങ്ങനെ വന്നു. എന്താ അതിന്റെ കാരണം? ഈ ബി ഒ ടി എന്ന് പറഞ്ഞ ട്രിപ്പിൾ അഗ്രിമെന്റ് വഴി ഉണ്ടാക്കുന്നത് ഒരു സെമി ജുഡീഷ്യൽ ബോഡിയാണോ വഖഫ് ബോർഡ്? സാധാരണ ബോർഡ് പോലെയല്ല. വഖഫ് ബോർഡ് ഒരു ഉത്തരവിട്ടാൽ പിന്നെ സാധാരണ സിവിൽ കോർട്ടിൽ ഒന്നും പോയിട്ട് കാര്യമില്ല. ഒരു സിവിൽ കോർട്ടും ചോദ്യം ചെയ്യാൻ പറ്റില്ല, ട്രിബ്യൂണലിലെ ചോദ്യം ചെയ്യാൻ പറ്റും, വഖഫ് ട്രിബ്യൂണൽ. അത് കഴിഞ്ഞാൽ പിന്നെ ഹൈക്കോടതി, പിന്നെ സുപ്രീം കോർട്ടിൽ. അത്രയും പ്രധാനപ്പെട്ട സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ആ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയിൽ ഈ രീതിയിൽ പി എസ് സി വഴി നിയമനം നടത്തണം എന്ന ദുരുദ്ദേശപരമായ ഒരു നയം കൊണ്ടുവരുമ്പോ ഒരു മെറിറ്റും നമ്മൾ അതിന് കാണുന്നില്ല. എന്നാൽ പി എസ് സി വഴി നിയമിക്കപ്പെട്ട ഒരുപാട് വകുപ്പുകളിൽ അഴിമതികളും ഗവൺമെന്റ് തന്നെ പിൻവാതിൽ നിയമനവും നിരവധി നടത്തിയതിന്റെ ഒരുപാട് ഉദാഹരണങ്ങളുടെ, അത് ഏത് ഗവൺമെന്റ് ആണെങ്കിലും ആരെയും നമ്മൾ ഉറ്റം പറയുന്നില്ല. പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ വിഷയത്തിൽ മുസ്ലിം ഉമ്മത്തിന്റെ അധികാര പരിധിയിലേക്ക് കടന്നു കയറാൻ ഏത് ഉദ്യോഗസ്ഥൻ ഉപദേശിച്ചതാണെങ്കിലും ആര് ഈ വെട്ടിൽ വീണതാണെങ്കിലും സമുദായം അത് തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്ന് നിങ്ങൾ പ്രഖ്യാപിക്കണം. എന്നിട്ട് അതിനെതിരെ നമ്മൾ പ്രതികരിച്ചില്ലെങ്കിൽ നമ്മുടെ വഖഫ് സ്വത്തുക്കൾക്ക് നഷ്ടമെന്ന് മാത്രമല്ല, വഖഫ് ബോർഡിന് നഷ്ടമുണ്ടാകുമെന്ന് മാത്രമല്ല, ഏത് ഉദ്യോഗസ്ഥന്മാരാണ് ഇനി വഖഫ് ബോർഡിൽ വന്നിരിക്കുക നമുക്കറിയില്ല. അതിലുപരി നമ്മുടെ സംവരണ തത്വം നഷ്ടപ്പെടുന്ന അവസ്ഥയും ഉണ്ടാകും. അങ്ങനെ നഷ്ടം സഹിക്കേണ്ടവരല്ല നമ്മൾ. ഇതുകൊണ്ടൊരു മതസൗഹാർദ്ദവും തകരുന്നില്ല എന്ന് പറഞ്ഞാൽ, ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒക്കെ സൗഹൃദത്തോടെ ജീവിക്കുന്ന നാടാണ് നമ്മുടെ നാട്. ഞാനിപ്പോ മലപ്പുറത്തും പറഞ്ഞു, വാഗേരിയിൽ കഴിഞ്ഞ 10-ാം തീയതി ഒരു പള്ളിക്ക് തറക്കല്ലിടുമ്പോ
ആദ്യമായി സംഭാവന കൊടുത്ത 100,000 രൂപ ഒരു ഒരു ആ മുസ്ലിം സുഹൃത്താണ് സജി നായർ. സിന്ധു അയാളെ പെങ്ങൾ 100,000 രൂപ കൊടുത്തു. ഇങ്ങനെ പള്ളിക്ക് സംഭാവന കൊടുക്കുന്ന മുസ്ലിങ്ങളുണ്ട്, പരസ്പരം സഹായിക്കുന്നവരുണ്ട്. ഇവിടെ ഒരു ഹിന്ദു മുസ്ലിം വൈരമോ ഒന്നുമില്ല. വഖഫ് ബോർഡ് ഈ വിഷയത്തിൽ ദേവസ്വം ബോർഡിനോട് മത്സരിക്കല്ല. ദേവസ്വം ബോർഡ് നല്ല നിലക്ക് നടക്കട്ടെ, അത് വിശ്വാസികളുടേതാണ്. വഖഫ് ബോർഡ് ഇതുപോലെ ഇതുവരെ നടന്നതുപോലെ നടക്കട്ടെ. നിലവിലുള്ള സംവിധാനത്തിൽ കുറവുണ്ടെങ്കിൽ നിയന്ത്രിക്കട്ടെ. അതുകൊണ്ട് മുസ്ലിം ഉമ്മത്തിന്റെ അവകാശങ്ങളും അധികാരങ്ങളും സംരക്ഷിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അത്തിപ്പറ്റ ഉസ്താദ് എപ്പോഴും പറയുമായിരുന്നു, നിങ്ങൾ ഒപ്പം നിൽക്കണം, നിങ്ങൾ എല്ലാവരും ഒന്നിച്ചു നിൽക്കണം എന്നൊക്കെ പറയുമായിരുന്നു. സാമുദായിക ബോധം ഉൾക്കൊള്ളണം. ആ മുസ്ലിങ്ങളെ അദ്ദേഹം ചേർത്ത് പിടിച്ചിരുന്നു. എല്ലാ ജാതി മതസ്ഥരോടും അദ്ദേഹം നല്ല നിലക്ക് പെരുമാറിയിരുന്നു. ഞാൻ എപ്പോഴും പല സ്ഥലത്തും പോയി പ്രസംഗിക്കാറുണ്ട്. അദ്ദേഹം മരിച്ചപ്പോ തൊട്ടടുത്ത വീട്ടിലെ ഓമല എന്ന പെണ്ണ് കരഞ്ഞ വിവരം സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നു. ഓമല കരഞ്ഞ എന്തിനാ? ആ ഓമലയുടെ മകളെ കെട്ടിക്കാൻ പണം കൊടുത്തതും പണ്ടം കൊടുത്തതും അത്തിപ്പറ്റ ഉസ്താദാ, ഒരു ഹിന്ദു സ്ത്രീയുടെ പാവം. ഉസ്താദ് ചേർത്ത് പിടിച്ചു ആ മുസ്ലിങ്ങളെ. ദാരിദ്ര്യമാണ് നോക്കിയത്, മതമല്ല നോക്കിയത്. അങ്ങനത്തെ സൗഹൃദത്തിന്റെ പ്രതീകമായ അത്തിപ്പറ്റ ഉസ്താദ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കാണിച്ച മാതൃക പഠിച്ചവർ ഇരിക്കുന്ന അദ്ദേഹത്തിന്റെ സ്മരണ പുതുക്കുന്ന വേദിയിലാണ് ഞാൻ പറയുന്നത്. ഇതിനെ വർഗീയമാക്കിയിട്ടൊന്നും ആരെയും രക്ഷപ്പെടാൻ ഞങ്ങൾ സമ്മതിക്കൂല. ഇത് അവകാശമാണ്, അവകാശ ബോധമുള്ള സമൂഹത്തിന്റെ ശബ്ദമാണ്. അള്ളാഹു സഹായിക്കട്ടെ.